ജില്ലയിൽ കൂടുതൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി. 7 വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡുകൾ തുറന്നു. മേൽപ്പാലത്തിനായി റെയിൽവേ ഗേറ്റിന്റെ കിഴക്ക് ഭാഗത്ത് 3 തൂണുകൾ കൂടി സ്ഥാപിച്ചു. ശുചിത്വം ഉറപ്പാക്കാത്ത ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ചോർച്ച്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കൂടിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ കൊണ്ടുവരുന്ന ലോറികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി മന്ത്രി. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ BJP അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിലെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം വീണ്ടും 24 മണിക്കൂറാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ധനവില വർധനവിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ ജലവിഭവ രംഗത്ത് ശ്രദ്ധ ചെലുത്തി ഇലക്ട്രിസിറ്റി ബോർഡിനെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ജില്ലയിലെ 7 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ജില്ലാതല ഉദ്ഘാടനം ഉല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുരപ്പുറ വൈദ്യുതി വന്നതോടെ വീട് നിർമ്മാണത്തിലൂടെ പണം സമ്പാദിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഉല്ലൂർ, മാടക്കത്തറ, വലപ്പാട്, തൃശൂർ, കുന്നംകുളം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ 7 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. KCB ഉടമസ്ഥതയിലാണ് ചാർജിംഗ് സെന്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഉല്ലൂരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ചാപ്പാറയിലെ KCB സബ്സ്റ്റേഷൻ പരിസരത്താണ് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ മുഖ്യാതിഥിയായി. ഒരേ സമയം 4 വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ഫാസ്റ്റ് ചാർജർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡുകൾ തുറന്നു. NK അക്ബർ MLA അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സർവീസ് റോഡുകൾ തുറന്നത്. തൂണുകൾ സ്ഥാപിച്ചു തുടങ്ങി. എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് മഴ പെയ്തതോടെ സർവീസ് റോഡ് ചെളി നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുസ്സഹമായി. ഓട്ടോറിക്ഷയടക്കമുള്ള വാഹനങ്ങൾ പോയി തുടങ്ങിയതോടെ മണ്ണ് താഴ്ന്ന് വലിയ കുഴികളായി. ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. റെയിൽവേ ഗേറ്റിന് കിഴക്ക് ഭാഗത്ത് 3 തൂണുകളാണ് സ്ഥാപിച്ചത്. ഇവിടെ 2 തൂണുകൾ കൂടി സ്ഥാപിക്കാനുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് 3 തൂണുകളും റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് 2 തൂണുകളും സ്ഥാപിക്കേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അടുത്ത മാസം 1 വീണ്ടും യോഗം ചേരും. ശുചിത്വം ഉറപ്പാക്കാത്ത ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കൊടകര ബ്ലോക്കിൽ സർക്കാരിന്റെ ബ്ലോക്ക് തല ഹെൽത്ത് മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കൂടിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ കൊണ്ടുവരുന്ന ലോറികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി മന്ത്രി പറഞ്ഞു. കരൾമാറ്റ ശസ്ത്രക്രിയാ രംഗത്ത് സംസ്ഥാനം കൈവരിച്ചത് വലിയ മുന്നേറ്റമാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 9 കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ ഓൺലൈൻ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. TN പ്രതാപൻ MP, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ VR രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതുക്കാട് ആരോഗ്യ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റാലി നടന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റും. എരുമപ്പെട്ടി ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായാൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA ഇടപെടലിന്റെ ഭാഗമായി നബാർഡ് RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 7,20,00,000 രൂപ ഉപയോഗപ്പെടുത്തിയാണ് IPOP കെട്ടിടങ്ങളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും നിർമ്മിക്കുന്നത്. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് KV നഫീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഈ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ചു കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇനി ഇത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് തടയുകയും വേണം. 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും റൊട്ടീനായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള റിസ്ക് ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട്
അവരെ അറിയിച്ച് ജീവിതശൈലിയിലും ആഹാരത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ നമ്മൾ ആരംഭിക്കുകയാണ്. കുന്നംകുളം നഗരസഭ ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന ഉപകേന്ദ്രത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാക്കി നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു. എ സി മൊയ്തീൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള അവിയൂർ ആരോഗ്യ ഉപകേന്ദ്രം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും പഞ്ചായത്ത് ലൈബ്രറിയുടെയും ഉദ്ഘാടനം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ പേര് പോലും നോട്ടീസിൽ ഇല്ലെന്നാരോപിച്ചാണ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചത്. അംഗങ്ങളായ അസീസ് മന്ദലാംകുന്ന്, ടി വി മുജീബ് റഹ്മാൻ, സുബൈദ പുളിക്കൽ, ബിൻസി റഫീഖ്, ഷെരീഫ കബീർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ BJP അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ചെയർപേഴ്സൺ എം യു ഷിനിജ, വൈസ് ചെയർമാൻ KR ജൈത്രൻ എന്നിവർക്കെതിരെയാണ് നഗരകാര്യ റീജിയണൽ ഡയറക്ടർക്ക് BJP പാർലമെന്ററി പാർട്ടി നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ ഭരണപക്ഷം തുടരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതെന്ന് BJP പാർലമെന്ററി പാർട്ടി അറിയിച്ചു. ആരോഗ്യമേഖലയിലെ എല്ലാവിധ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും വികേന്ദ്രീകരിച്ച് പ്രാഥമിക മേഖലയിലേക്ക് എത്തിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയുടെ തുടർച്ചയായാണ് ഇത് നടപ്പാക്കുന്നത്. ഇന്നസെന്റ് MPയുടെ ഫണ്ടിൽ നിന്ന് ലഭിച്ച ട്രോമാ കെയർ സംവിധാനം ആശുപത്രിയിൽ പ്രവർത്തനക്ഷമമാക്കുവാൻ ഉടൻ നടപടിയുണ്ടാകും. തൃശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇതിനുവേണ്ടി യോഗം വിളിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകും. അതിരപ്പള്ളി പഞ്ചായത്തിലെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം വീണ്ടും 24 മണിക്കൂറാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. CSS, പീഡിയാട്രിക് ICU എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. TJ സനീഷ് കുമാർ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, സ്ഥിരം സമിതി അധ്യക്ഷരായ KV പോൾ, അഡ്വക്കേറ്റ് BJS ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് കുറുമാലി റെയിൽവേ അടിപ്പാത റോഡിൽ വൻതോതിൽ അറവ് മാലിന്യം തള്ളി. റോഡിലും റോഡിന്റെ വശത്തുമായിട്ടാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ദുർഗന്ധം രൂക്ഷമായതോടെ വഴിയാത്രക്കാരും സമീപവാസികളും വലിയ ദുരിതത്തിലാണ്. പറപ്പുക്കര പഞ്ചായത്ത് പരിധിയിലെ അനധികൃത അറവുശാലകളാണ് മാലിന്യം തള്ളുന്നതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുന്നാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. 100,000 പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കുന്നത്. റെക്ടർ ഫാദർ ബിനു മൂക്കത്ത് അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ പാചകപ്പുര സജീവമായി. പാവറട്ടി വിജയനാണ് സദ്യയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിനായി വിവിധ ഇടങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഊട്ടുനേർച്ച ആശീർവദിക്കും. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം വ്യാഴാഴ്ച ആരംഭിക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് കൊടിയേറ്റും. വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന കൊടിപ്പുറത്ത് വിളക്കോടെ എഴുന്നള്ളിപ്പും മേളവും ആരംഭിക്കും. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നിറയിലുള്ള സ്പെഷ്യൽ പന്തലിൽ വെള്ളിയാഴ്ച മുതൽ കലാപരിപാടികൾക്കും തുടക്കമാകും. ഇന്ത്യയിലെ പ്രമുഖ കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്ര കലകൾ അരങ്ങേറും. 22 നടക്കുന്ന രാപ്പാൾ ആറാട്ടുകടവിലെ ആറാട്ടോടെയാണ് ഈ വർഷത്തെ ഉത്സവം സമാപിക്കുക. ആർദ്രമിഷന്റെ കീഴിൽ വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഹൈടെക് ആക്കിയെന്ന് അവകാശപ്പെട്ട് നടത്തിയ ഉദ്ഘാടന ചടങ്ങിനെതിരെ UDF രംഗത്ത്. ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താൻ അധികൃതർ കൈക്കൊണ്ട തീരുമാനം നിർധന രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF ആരോപിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തണമെന്നാണ് ചട്ടം. അതിന് നടപടി ഉണ്ടായിട്ടില്ല. പേരിന് പോലും ഒരു ലാബ് ടെക്നീഷ്യനെ നിയമിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കൊട്ടപ്പുറം ചന്തയിൽ ആഴ്ചകളായി തുടരുന്ന തൊഴിൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സസ്പെൻഡ് ചെയ്ത 4 തൊഴിലാളികളെ തിരിച്ചെടുക്കുക, തൊഴിലാളി പ്രതിനിധികളോട് അപമര്യാദയായി പെരുമാറിയ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ പി സുഗുണൻ, നീതി പാലിക്കുക, മർച്ചന്റ്സ് അസോസിയേഷന്റെ വ്യാജ പരാതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഹെഡ്ലോർഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കൊടുങ്ങല്ലൂർ ഏരിയ ട്രഷറർ KS കൈസാബ് ഉദ്ഘാടനം ചെയ്തു. AP പ്രതാപൻ അധ്യക്ഷനായിരുന്നു.
AITUC കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി ഒ സി ജോസഫ്, INTUC മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് മണപ്പുറത്ത്, CS റസാഖ്, CV സാംസൺ എന്നിവർ സംസാരിച്ചു. കഴിമ്പറം ബീച്ച് വികസന പദ്ധതി പരിപാടിയിൽ പ്രതിപക്ഷാംഗങ്ങളെ അവഗണിച്ചതിലും അനധികൃത പണപ്പിരിവും ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലപ്പാട് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CV വികാസ് അധ്യക്ഷനായിരുന്നു. ജോസ് താടിക്കാരൻ, കെ ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ സലീം, അനിത ത്രിദീപ് കുമാർ, വൈശാഖ് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പുനയൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. TN പ്രതാപൻ MP വിശിഷ്ടാതിഥിയായിരുന്നു. NK അക്ബർ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സലീന നാസർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വെട്ടിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ആർട്ടിസാൻസ് യൂണിയൻ ഗുരുവായൂർ കൊട്ടപ്പടി മേഖലാ സമ്മേളനം യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ആർട്ടിസാൻസ് ഏരിയ പ്രസിഡന്റ് AV റൈനസ്, നഗരസഭാ കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ എന്നിവർ സംസാരിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നെടുമ്പുര കുടുംബക്ഷേമ ഉപകേന്ദ്രം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയി ഉയർത്തുന്ന ചടങ്ങും നടന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലൂർ മുട്ടിത്തടിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ KSEB വൈദ്യുത ലൈനിൽ നിന്നും അലുമിനിയം കമ്പി ഉപയോഗിച്ച് കാട്ടുപന്നിയെ വേട്ടയാടാൻ സാമൂഹ്യവിരുദ്ധരുടെ ശ്രമം. ലൈനിൽ വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ സ്ഥലത്തെത്തിയ ഉടമ ഷോക്ക് കേൾക്കാതെ രക്ഷപ്പെട്ടു. പുല്ലരിയാൻ സമീപത്തെ ക്ഷീര കർഷകരും തീറ്റയ്ക്കായി വളർത്തുമൃഗങ്ങളും എത്താറുള്ള ഭാഗത്താണ് 2 ഉയരത്തിൽ അലുമിനിയം കമ്പികൾ ഉപയോഗിച്ച് വൈദ്യുതി കെണി ഒരുക്കിയിരിക്കുന്നത്. സാമൂഹ്യവിരുദ്ധർക്കെതിരെ സ്ഥല ഉടമ കോവാത്ത് വിജേഷ് KSEB വനം ഓഫീസുകളിൽ പരാതി നൽകി. പറപ്പുക്കര നെടുമ്പാളിൽ നിയന്ത്രണം വിട്ട മിനി ലോറി വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് കരുതുന്നു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. വരവൂർ വ്യവസായ പാർക്ക് അലോട്ട്മെന്റ് നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായിരുന്നു. സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിന് വേണ്ടിയാണ് വ്യാവസായിക പാർക്കുകൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്നത്. 8.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് 40 കോടി രൂപയുടെ നിക്ഷേപവും 600 പേർക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരവുമാണ് സർക്കാരും പഞ്ചായത്തും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ബാലസംഘം മണലൂർ ഏരിയ കലാജാഥയ്ക്ക് വെങ്കടങ്ങിൽ സ്വീകരണം നൽകി. മണലൂർ ഏരിയ കൺവീനർ MV ഷാജി, കോർഡിനേറ്റർ KK മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കലാജാഥ നടക്കുന്നത്. പാടൂരിൽ നടന്ന സ്വീകരണത്തിൽ ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ, ഷീജ രാജീവ്, KV മനോഹരൻ എന്നിവർ സംസാരിച്ചു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ ജനകീയ പങ്കാളിത്തത്തോടെ ജലനടത്തം സംഘടിപ്പിച്ചു. നഗരസഭയിലെ വലിയ തോട് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമ്പിലാവിൽ പൂഴിക്കുന്നം റോഡ് ജംഗ്ഷൻ മുതൽ പടിഞ്ഞാറെന്നറയിലെ മിനി മാർക്കറ്റ് വരെയാണ് ജലനടത്തം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വാടനപ്പള്ളി പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ വാടനപ്പള്ളി, തൃത്തല്ലൂർ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന 3 ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും 4 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തു. കൊടകര പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പഴമ്പള്ളി പ്രദേശത്തെ 7-സ്റ്റാർ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ MV ജലജ സംസാരിച്ചു. വെങ്കിടങ്ങ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കേര വികസന പദ്ധതി പ്രകാരം തെങ്ങിന്റെ തലപ്പ് വൃത്തിയാക്കലും മരുന്ന് നിക്ഷേപിക്കലും നടന്നു. മുരളി പെരുന്നലി MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷയായിരുന്നു. കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ബെറിൻ പത്രോസ്, കൃഷി ഓഫീസർ ജേക്കബ് ഷീമോൻ എന്നിവർ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പഞ്ചായത്തിലെ 6125 തെങ്ങുകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. എരുമപ്പെട്ടി നെല്ലുവായ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 1 ഘട്ടം സമാപിച്ചു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരുമ്പുള്ളി നാരായണദാസ് നമ്പൂതിരി ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നാമജപത്തോടെ ഭക്തർ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. തുടർന്ന് യജ്ഞസമർപ്പണം നടന്നു. 4 സപ്താഹ യജ്ഞങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ബ്രഹ്മശ്രീ കാപ്ര അച്യുതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 2 ഘട്ട സപ്താഹം ആരംഭിച്ചു.
പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി പി ജി ഷാജി ചുമതലയേറ്റു. 6 വർഷത്തെ റിസീവർ ഭരണത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റായി ചുമതലയേറ്റ പി ജി ഷാജിക്ക് ഭരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചിരട്ട കൊണ്ട് രഘു നിർമ്മിച്ച സംഗീതോപകരണങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത് സംഗീത പെരുമഴ. ചിരട്ടകളെ കത്തിച്ച് ഇന്ധനമാക്കാനും മനോഹര ശില്പങ്ങളാക്കാനും മാത്രമല്ല വാദ്യോപകരണങ്ങളാക്കാനും സാധിക്കുമെന്ന് മാള സ്വദേശിയായ രഘു തെളിയിച്ചിരിക്കുകയാണ്. വീണ, വയലിൻ, പുല്ലാങ്കുഴൽ, തബല എന്നീ വാദ്യോപകരണങ്ങളാണ് രഘു നിർമ്മിച്ചത്. ഇവയെല്ലാം ചേർത്ത് സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ പൂപ്പത്തി വൈഖരി നാടകവേദിയാണ് രഘുനാഥം സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത്. ആദ്യമായാണ് ചിരട്ട കൊണ്ട് നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു സംഗീത കച്ചേരി സംഘടിപ്പിച്ചത്. വീണവാദകൻ ബിജു അന്നമനടയാണ് രഘു നിർമ്മിച്ച വീണ മീട്ടിയത്. രഘുവിനെ ആദരിച്ച ചടങ്ങിനെ തിരിതെളിയിച്ചത് ശബരിമല മുൻ മേൽശാന്തി വി കെ ജയരാജ് പൂറ്റിയാണ്. ചിരട്ടകൾ വട്ടത്തിൽ കൊത്തിയെടുത്ത് പശ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്താണ് വാദ്യോപകരണങ്ങളാക്കിയത്. 4 അടി നീളമുള്ള വീണയാണ് ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്തത്. തൃശൂർ മണികണ്ഠനാണ് ഈ സംഗീതോപകരണങ്ങൾ മേളം ചെയ്തത്. മരപ്പണിക്കാരനായ രഘു എല്ലാ ദിവസവും പണികൾ കഴിഞ്ഞുള്ള 2 മണിക്കൂർ നീക്കിവെച്ചാണ് തൻ്റെ കരവിരുത് വേറിട്ടതാക്കിയത്. 100 കണക്കിന് ചിരട്ടകൾ ഉപയോഗിച്ചാണ് 4 മാസം കൊണ്ട് ഈ വാദ്യോപകരണങ്ങളെല്ലാം നിർമ്മിച്ച് വാദനത്തിനായി ഒരുക്കിയത്. എല്ലാറ്റിനും എത്ര രൂപയും സമയവും വേണ്ടി വന്നുവെന്ന കണക്കൊന്നും 54-കാരനായ രഘുവിന്റെ പുസ്തകത്തിലും മനസ്സിലും കുറിച്ചു വെച്ചിട്ടില്ല. സംഗീത കച്ചേരിക്ക് മുന്നോടിയായി രഘുവിനെ വൈഖരി ആദരിച്ചത് പോലീസ് സേനയിലെ രേഖാചിത്രകാരനായ AD രാജശേഖരൻ വരച്ച ചിത്രം മുൻ അധ്യാപകൻ KC ജഗജീവൻ സമ്മാനിച്ചാണ്. സംഗീത സംവിധായകൻ അനിൽ മാളയുടെ നേതൃത്വത്തിലാണ് കച്ചേരി സംഘടിപ്പിച്ചത്. TCV മാള. പുനൂർ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ സഹകരണ സംഘം നവീകരിച്ച ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുനൂർ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. NK അക്ബർ MLA, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയർ ക്ഷേത്രത്തിലെ ഗോശാല കൃഷ്ണ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ ഘട്ടത്തിന്റെ തുടക്കമായുള്ള സ്ഥലനിർണയം പൂർത്തിയായി. പ്രശസ്ത വാസ്തുശില്പി കണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി സ്ഥലനിർണയം നടത്തി. വിശദമായ പ്ലാൻ പിന്നീട് തയ്യാറാക്കി സമർപ്പിക്കും. ക്ഷേത്രം തന്ത്രി തിരുനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, അംഗങ്ങളായ MG നാരായണൻ, VK അയ്യപ്പൻ എന്നിവരും ക്ഷേത്ര ഉപദേശക വികസന സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വരവൂർ പഞ്ചായത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ, ജില്ലാ പഞ്ചായത്ത് അംഗം PP സാബിറ, വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 34 കുടുംബശ്രീ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മുസ്താഖ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. മന്ദലം കുന്ന് മുഹമ്മദ് ഉണ്ണി അധ്യക്ഷനായിരുന്നു. KK വിദ്യാധരൻ, VB ഗഗന, എം ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. പുന്നിയൂർ പഞ്ചായത്ത് നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നാസർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, സ്ഥിര സമിതി അംഗം A വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് പഞ്ചായത്ത് കല്ലിങ്ങൽ LP സ്കൂളിന് 42 സെന്റ് സ്ഥലം കൈമാറി. ചിറവട്ടത്ത് നമ്പ്യാത്തയിൽ മറയ്ക്കാർ കുടുംബം. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലി അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NMK നബീൽ, റെഡ് ചെയർ കേണൽ മറക്കാർ, അഡ്വക്കേറ്റ് അബൂബക്കർ, സാദിഖ് അലി എന്നിവർ പങ്കെടുത്തു. പറപ്പൂർ ആക്ട്സിന്റെ 10th വാർഷികം ആഘോഷിച്ചു. MLA സേവർ ചിറ്റിലപ്പള്ളി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് ജനറൽ സെക്രട്ടറി ഫാദർ ഡേവിസ് ചെറമേൽ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ട്സ് പറപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് AV കറപ്പക്കുട്ടി അധ്യക്ഷനായിരുന്നു. 117 തവണ രക്തം ദാനം ചെയ്ത PD വിൻസെന്റ്, വെള്ളക്കെട്ടിൽ വീണ ബാലന്റെ ജീവൻ രക്ഷിച്ച PD ഫ്രാൻസിസ്, ആക്ട്സ് ആംബുലൻസ് ഡ്രൈവർ സജിത്ത്, വോളണ്ടിയർ ജോഫി എന്നിവരെ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KG പോൾസൺ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമത്തിൽ 4 പതിറ്റാണ്ടിന് ശേഷം വിദ്യാലയമുറ്റത്ത് സഹപാഠികൾ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചത് വേറിട്ട അനുഭവമായി. സ്കൂൾ മാനേജർമായ പ്രധാനാധ്യാപിക മഞ്ചുള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. VM കരീം അധ്യക്ഷനായിരുന്നു. സ്കൂളിനു വേണ്ടി സഹപാഠികൾ ശേഖരിച്ച ഉപഹാരം പ്രസിഡന്റ് രവികുമാർ സ്കൂൾ മാനേജർ മായയ്ക്ക് കൈമാറി.
തളിക്കുളം ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രാൻഡ് മസ്ജിദിന്റെ ഉദ്ഘാടനവും ഹിഫ്ല സന്നദ്ധ ദാന സമ്മേളനവും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും. ബുധനാഴ്ച സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഫസൽ തങ്ങൾ പതാക ഉയർത്തും. 13,000-ലേറെ ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിച്ച മസ്ജിദിൽ ഒരേ സമയം 1,500 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമാണ് ഉള്ളതെന്ന് ഹാഫിൽ സാദിഖലി, കുഞ്ഞഹമ്മദ് ഹാജി, ഷമീർ സഖാഫി അന്തിക്കാട്, നിസാർ സഖാഫി, പി ഇ ഹനീഫ എന്നിവർ അറിയിച്ചു. മുംബൈ സർവകലാശാലയുടെ അംഗീകാരമുള്ള നളന്ദ നൃത്തകലാ മഹാവിദ്യാലയം ഏർപ്പെടുത്തിയ കനക നർത്തന പുരസ്കാരത്തിന് കലാശ്രീ നെല്ലുവായി കെ പി എൻ അബിഷൻ അർഹനായി. ഇന്ത്യൻ കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം പത്മഭൂഷൺ ഡോക്ടർ കനകറിലെ സമ്മാനിക്കും. മാള മേഖല പറദീസ ബൈബിൾ കൺവെൻഷന് കുഴിക്കാട്ട് ശരി വിശുദ്ധ മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. 15 ദിവസവും വൈകിട്ട് 4 രാത്രി 9 കൺവെൻഷൻ. ചെയർമാൻ ഫാദർ ജോൺ കവലക്കാട്ട്, ജനറൽ കൺവീനർ ചുമാർ പറോക്കാരൻ, ഭാരവാഹികളായ വർഗീസ് അറക്കൽ, വിൽസൺ പയ്യപ്പള്ളി, വിൻസെന്റ് ചെങ്ങിനിയാടൻ, സണ്ണി പള്ളിപ്പാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,750 രൂപ, പവന് 38,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കൂടുതൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി. 7 വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി നിർവഹിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡുകൾ തുറന്നു. മേൽപ്പാലത്തിനായി റെയിൽവേ ഗേറ്റിന് കിഴക്ക് ഭാഗത്ത് 3 തൂണുകൾ കൂടി സ്ഥാപിച്ചു. ശുചിത്വം ഉറപ്പാക്കാത്ത ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കൂടിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻ കൊണ്ടുവരുന്ന ലോറികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായും മന്ത്രി. കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനെതിരെ ബി ജെ പി അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിലെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം വീണ്ടും 24 മണിക്കൂറാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.